ഇത് നമ്മളെ ഒരു ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണ്ട്. അപ്പൊ ഇതിനു മുമ്പ് നമ്മള് മിയാ കിച്ചണില് പല തരത്തിലുള്ള ഫ്രൈഡ് റൈസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇതിന് ചില സ്ഥലത്ത് കല്യാണ ഫ്രൈഡ് റൈസ് എന്ന് പറയും, ചില സ്ഥലത്ത് കാറ്ററിംഗ് ഫ്രൈഡ് റൈസ് എന്ന് പറയും. നമ്മളിങ്ങനെ സദ്യകൾക്കൊക്കെ പോകുമ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കാറില്ലേ, നല്ല വെള്ള കളറിലുള്ള ഫ്രൈഡ് റൈസ്, അതിലേക്ക് നമ്മൾ സോസൊന്നും ചേർക്കാണ്ടാണ് ഈ ഫ്രൈഡ് റൈസ് റെഡിയാക്കിട്ട് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് റെഡിയാക്കിട്ട് എടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ സോസൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം ഒറ്റ വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലെങ്ത് കൂടും. പിന്നെ നിങ്ങൾക്ക് അത് സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിലും പാടായിരിക്കുമല്ലോ. പിന്നെ ചില്ലി ചിക്കൻ ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണ ചില്ലി ചിക്കൻ ആണ്. ഇത് രണ്ടും കൂടിയിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിക്കൻ കറി വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം, അതേപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചുതരാം. എല്ലാവരും നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും സമയമെടുക്കില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള അരി നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബസ്മതി റൈസ് കറക്റ്റ് വെള്ളം വെച്ചിട്ട് നമ്മൾ വറ്റിച്ചിട്ടല്ലേ എടുക്കാറുള്ളത്. പക്ഷെ ഈ ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കുത്തരിയുടെ ചോറൊക്കെ നമ്മൾ കുറേ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കില്ലേ വെള്ളത്തിൽ നിന്ന്. അതേപോലെ കേട്ടോ, നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഇത്രയ്ക്ക് വെള്ളം വേണമെന്ന് നിർബന്ധമില്ല, കാരണം വെള്ളം നമ്മൾ അതിൽ നിന്ന് ഊറ്റിക്കളയാണല്ലോ ചെയ്യുന്നത്. എന്നാലും ഞാനൊരു ഏകദേശം അളവ് പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തപ്പോൾ ആ സെയിം കപ്പിൽ തന്നെ 12 കപ്പ് വെള്ളമാട്ട ചേർത്തേക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ ഒരു പൊടിക്ക് കൂടി നിൽക്കണം കേട്ടോ. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ റൈസിലേക്കുള്ള ഉപ്പും കൂടിയിട്ടുണ്ടാവുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. ഇനിയിപ്പോൾ വിനീഗറിന് പകരം നിങ്ങൾക്ക് നാരങ്ങനീര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങനീരും ചേർക്കാം 2 ടേബിൾ സ്പൂൺ. അത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ, കാരണം നമ്മളിത് വെള്ളത്തിൽ നിന്ന് റൈസ് നമ്മൾ ഊറ്റിയെടുക്കാണല്ലോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി, അതാണ് നല്ലത്. ഞങ്ങൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വെള്ളത്തിൽ ഉപ്പ് ഒരു പൊടിക്ക് കൂടി നിൽക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ അരി നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറേ നേരം വെക്കണ്ട, അപ്പോൾ റൈസിൻ്റെ ടേസ്റ്റൊക്കെ വെള്ളത്തിൽ പോട്ടെ. ഒരു 15 മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട. അപ്പോൾ ഇനി റൈസ് ചേർക്കട്ടെ. അപ്പോൾ ഈ റൈസ് ഇവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ, അത് എന്തൊക്കെയാണ് നോക്കാം. പെട്ടെന്ന് വേവും, ബസ്മതി റൈസ് ആണല്ലോ. പിന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. ശരിക്കും ബസ്മതി റൈസൊക്കെ നമ്മൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു 90-92% വെന്താൽ മതി. ഫുള്ളായിട്ട് തന്നെ വെന്ത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകരുത്. അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം ഞാൻ നിങ്ങളതിനെ റെഡി ആകുമ്പോൾ കാണിച്ചുതരാം. കാരണം നമ്മളിങ്ങനെ വായിലിട്ട് കടിക്കുമ്പോൾ ആ ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അല്ല ഈ അരിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, പച്ച ടേസ്റ്റ്, അതൊന്ന് മാറിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ അത്രയ്ക്ക് വന്നാൽ മതി. കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോയാൽ അങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ വരരുത് കേട്ടോ. അതെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ അറിയാലോ. പക്ഷേ അത് പറഞ്ഞിട്ട് ഒട്ടും വേവിക്കാണ്ടെടുക്കുകയും ചെയ്യരുത് കേട്ടോ. മുടിയൊക്കെ ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് ഇതാ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബീൻസിനെ ഞാൻ 2 ആയിട്ട് പൊളിച്ചിട്ട് ഇതേപോലെ ഇതാ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം അളവിലെടുക്കുക, കുറേ വെജിറ്റബിൾസ് ചേർക്കണ്ട കേട്ടോ. അതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും നല്ല കനം കുറച്ചിട്ട് ഇതാ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ബീൻസാണ് കുറച്ച് കൂടുതലെടുത്തേക്കണം, അതിനേക്കാളും ഒരു പൊടിക്ക് കുറവാണ് ക്യാരറ്റ് എടുത്തേക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം, ക്യാപ്സിക്കം അതിലും കുറച്ചുകൂടി കുറവെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് ആ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയായിട്ട് എടുത്തേക്കുന്നത്. ക്യാപ്സിക്കം ആയിരുന്നാലും എന്താ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയനും എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചേക്കുന്നതാണ്, അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ചേർത്താൽ മതി.
ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കടയിൽ കിട്ടാനില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതും കൂടി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു 5 വലിയ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, അതും നല്ല കനം കുറച്ചിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും കനത്തിൽ കട്ട് ചെയ്യരുത് കേട്ടോ. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, രണ്ട് പച്ചമുളക് ഉണ്ട്, എരിവുള്ളതുണ്ട് എരിവില്ലാത്തതുണ്ട്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തു. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സവോള, അത് നല്ല ചെറുതായിട്ട് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്, നമ്മൾ ചോപ്പ് ചെയ്തെടുക്കാന്ന് പറയില്ല അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം കൂടി വേണം, ഇതാ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ തന്നെ ചേർക്കാം. ഇനിയിപ്പോൾ വൈറ്റ് പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മറ്റേ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതെടുക്കുക. പിന്നെ ഞാനിവിടെ എന്താ കുറച്ച് സവോള, അതായത് ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് വറുത്തിട്ട് മുരിച്ചിട്ട് എടുക്കില്ലേ, അങ്ങനെ എടുക്കണം കേട്ടോ. അത് സെപ്പറേറ്റ് നമ്മൾ വറുത്ത് ഇട്ടാൽ മതി ഫ്രൈഡ് റൈസിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഞാനിവിടെ തീ കുറച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി റൈസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇടയ്ക്ക് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, കാരണം ഇത് വേവ് മൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് കൊള്ളില്ല. നമ്മൾ വായിലോട്ട് കടിക്കുമ്പോൾ ആ പച്ചരിയുടെ ആ ടേസ്റ്റ് ആ ടെക്സ്ചർ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. ഇതിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തുള്ളൂ കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ നമ്മൾ ചോറൊക്കെയും വെള്ളം ഊറ്റി കളയില്ലേ, അതേപോലെ നമ്മുടെ റൈസ് ഊറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ റൈസ് വേവിച്ച പാത്രത്തിൽ കുറച്ചും കൂടി അരി ഉണ്ടാവില്ലേ, അപ്പോൾ ഇച്ചിരി കൂടി സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ റൈസ് ഇരുന്നിട്ട് ആ ചൂടോടുകൂടി ഇരുന്നിട്ട് ചിലപ്പോൾ ഒന്നും കൂടിയും ചിലപ്പോൾ അത് വേവ് കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിക്കേ അതിലേക്ക് പകർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പാത്രത്തിലായിട്ട് വലിയ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചോ. അപ്പോൾ അത് പകുതി ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്, പകുതി ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ നല്ല കട്ടിയിൽ ഇങ്ങനെ അടക്കായിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് ചോറ് ഒന്നും കൂടി ഇരുന്നിട്ട് വേവും. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലറി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സെലറിയും ചേർക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കുമ്പോൾ കുറച്ച് നല്ലൊരു പരന്ന ഒരു പാത്രം എടുക്കണം കേട്ടോ, കാരണം നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടാ ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ചേർക്കുക, വെളുത്തുള്ളി ചേർക്കുക, പച്ചമുളക് ചേർക്കുക, സവോള ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. അതിൻ്റെ ആ പച്ച മണാക്കി ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള, സവോളയ്ക്ക് ആയിരുന്നാലും ഒരുപാട് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആകെ നമ്മുടെ ഫ്രൈഡ് റൈസിൽ ഇങ്ങനെ കുഴഞ്ഞ പോലെ കിടക്കും. എന്നാൽ സവോള നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഓക്കെ, ഇപ്പോൾ സവോള ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ചേർക്കാം. അപ്പോൾ ബീൻസ് ചേർക്കാം, പിന്നെ ക്യാരറ്റും ചേർക്കാം. ക്യാപ്സിക്കം ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഒരു ഏകദേശം അളവിൽ നിങ്ങൾ അത് ചേർത്തോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇത് ഇതേപോലെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഈ ക്യാരറ്റും പിന്നെ ഈ ബീൻസ് ആയിരുന്നാലും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുടിയൊന്നും വെക്കരുത് കേട്ടോ. ഈ ക്യാരറ്റും ഈ ബീൻസും ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വരട്ടെ. മുടി വയ്ക്കരുത് കേട്ടോ, മുടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സോഫ്റ്റായി പോകും ഭയങ്കരമായിട്ട്. ഇത് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ മുരിഞ്ഞ് ഒരു കുഞ്ഞിതായിട്ട് മുരിഞ്ഞ് ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അജിനോമോട്ടോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് അജിനോമോട്ടോ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അജിനോമോട്ടോയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ചേർത്തത്. ഇപ്പോൾ നിങ്ങൾ വല്ല പാർട്ടിക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കണമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജിനോമോട്ടോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജിനോമോട്ടോ ഒരു പൊടിക്ക് ചേർത്തു. അപ്പോൾ ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മൾ ഇച്ചിരി അജിനോമോട്ടോ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് കഴിക്കുന്ന ഒരു ഇതെല്ലാ സാധനത്തിലും അവർ കണ്ടമാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടേസ്റ്റിൽ
വേണമെന്ന് വെച്ചാൽ അത് ഇച്ചിരി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ പിന്നെ റൈസൊക്കെ വേവിച്ചിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഈ ഫ്രൈഡ് റൈസിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് സോയാ സോസ് ചേർക്കാം. അപ്പം ഞാൻ സോയാ സോസ് ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറിലുള്ള നല്ല ഫ്രൈഡ് റൈസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാ സോസ് ചേർക്കണ്ട. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാ സോസ് ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർക്കണ്ട, കാരണം സോയാ സോസിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിനകത്തേക്ക് ഉപ്പ് കുറേ കോരിയിട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സോയാ സോസും കൂടി ചേർത്ത് വന്നു കഴിഞ്ഞുമ്പോൾ ഫ്രൈഡ് റൈസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ആ പച്ച ഒരു ടേസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ബീൻസ് ആയിരുന്നാലും ഞാൻ രണ്ടായിട്ട് പൊളിച്ചിട്ടാണ് കേട്ടോ, കനം കുറച്ചിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ കൂടെ കിടന്നിട്ട് അത് നമുക്കത് സോഫ്റ്റായി കിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ രണ്ടായിട്ട് പൊളിച്ചിട്ട് ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഇത് രണ്ടും നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഫ്രൈഡ് റൈസ് ഇടാം കേട്ടോ. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ ഫ്രൈഡ് റൈസ് കാണുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതാ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചോറിടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയനെ നമ്മൾ ഇട്ടിട്ടില്ല, അത് നമ്മൾ ചോറ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. റൈസ് നോക്കിക്കേ, ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അതേപോലെ രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചോട്ടെ. ഞാനിപ്പോൾ പകുതി ഒരു പാത്രത്തിലും വേറൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തോട്ടെ, അല്ലെങ്കിൽ ചൂടുകൊണ്ട് ഇരുന്നിട്ട് റൈസ് പെട്ടെന്ന് വേവും. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ക്യാപ്സിക്കവും ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറേ നേരം ഇട്ടിട്ട് മൂടി വയ്ക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോട്ടെ. ഇപ്പോൾ നല്ലൊരു നല്ലൊരു ക്രഞ്ചി ആയിട്ടായിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. ആ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. കുറേ നേരം വയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആ ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി ആയിട്ട് ഒന്ന് വരണം, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെ അടിയിൽ നോക്കിക്കേ, ഇതാ ആവിക്ക് വരണുണ്ട്. ആവി കാണാൻ പറ്റുന്നില്ല. ഇത് ഇളക്കുമ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ അടിയിൽ നിന്ന് ആവിക്ക് വരണുണ്ട്. അത്രയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് തീ വെക്കാം. അപ്പോൾ ഈ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മുകളിലേക്ക് നമ്മുടെ സവോള വറുത്തത് എന്നിട്ടോടെ അപ്പോൾ അങ്ങനെ നമ്മുടെ കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമല്ല റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള ചില്ലി ചിക്കൻ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അരി വേവിച്ചിട്ട് എടുക്കുമ്പോൾ അരിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വെന്ത് പറഞ്ഞും പോവുകയും ചെയ്യരുത്, എന്നാൽ തീരെ വേവിക്കാണ്ട് എടുക്കുകയും ചെയ്യരുത്. ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയി, ബിരിയാണി എന്ന് പറയില്ല തന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണം ഓ അരി വെന്തില്ലാന്ന് തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങാനും ചിലപ്പോൾ നമുക്ക് അങ്ങനെ വരാമല്ലോ. അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. പക്ഷേ വേവിച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വേവിച്ചിട്ട് എടുക്കുക. വെന്ത് വളഞ്ഞു പോവുകയും ചെയ്യരുത്, ഒട്ടും വേവാണ്ടിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് നാളെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് വരാം.